തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ പ്രകടനമാണ് ഈ കണ്ടത്. അതായത് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി വന്ന ഒരു ബൈസ്റ്റാൻഡറോടുള്ള ഇടപെടലാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇതിനകത്ത് കയറി ക്യാമറ എടുത്തു കഴിഞ്ഞാൽ എടാ എന്റെ മോഹം ഇതാ, നീ എന്താന്ന് വെച്ചാ പോയി കൂടുന്ന് പോ. ആ പോ. എന്തായാലും നടപടിയെടുത്ത ആരോഗ്യവകുപ്പിനെ ആദ്യമേ ശ്ലാഘിക്കുകയാണ്. ഇയാളെ പുറത്താക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു നടപടി. കേവലം ഒരു ജൂനിയർ പി ജി ഡോക്ടറാണ്. എന്തൊരു അഹങ്കാരമാണ്! ഒരു ഹോസ്പിറ്റലിൽ സ്വന്തം ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ അപകടത്തിൽപ്പെട്ട് വരുമ്പോൾ അവരോട് ഡോക്ടർമാരുടെ ഒരു സമീപനമാണ്. ഇത് മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നിരവധി പരാതികളും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഒരുപാട് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. അവിടെ വരുന്നവർക്ക് നിങ്ങളുടെ ഒരു സാന്ത്വന വാക്ക് ചിലപ്പോൾ അസുഖം മാറ്റുമെന്ന് തിരിച്ചറിയണം. അവിടെ വരുന്നവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക. സ്വന്തം ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും ഒക്കെ കിടക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന സാമാന്യമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ മാനസികാവസ്ഥ, അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഡോക്ടറൊക്കെ മനുഷ്യത്വമുള്ള ഡോക്ടറായി മാറുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ഗുണ്ടകളെ പോലെയല്ലേ സംസാരിക്കുന്നത്. ഇവർക്കൊരു തോന്നലുണ്ട്. അതായത് മുമ്പും പലകുറി മെഡിക്കൽ കോളേജിൽ കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ആക്സിഡന്റ് പറ്റി വരുന്നവർക്ക് സമയത്ത് ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഈ കൂടെ വരുന്നവർ പ്രതികരിച്ചു പോയാൽ ഉടനടി ഇവർ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ. സ്ട്രൈക്ക് പ്രഖ്യാപിച്ച് ഉടനടി ആരാണോ ഈ പ്രതികരിച്ചത് അവരെ ഒരു പോലീസ് കേസിലൊക്കെ പെടുത്തി വായടപ്പിക്കുന്ന ഒരു ശൈലി. ഇതൊക്കെ മതിയാക്കാനുള്ള കാലമായില്ലേ? പുതിയ കാലഘട്ടത്തിൽ പിള്ളേരാണ്. അതായത് പി ജി കേവലം ജൂനിയർ ഡോക്ടറായിട്ടുള്ള ഒരാളുടെ ഈ അഹങ്കാരം, ഇയാളൊരു സീനിയർ ഡോക്ടറായി മാറിയാൽ ഏത് തരത്തിലായിരിക്കും ജനങ്ങളോട് പെരുമാറുന്നത്? ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ജനങ്ങളുടെ നികുതിപ്പണം പറ്റിയാണ് നിങ്ങളൊക്കെ സ്റ്റൈപ്പൻഡ് വാങ്ങി ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മനോഭാവം വരുന്നവരോട് ഒരു സഹജീവിയാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? ആരോഗ്യമന്ത്രി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവൊക്കെ പുറത്തിറക്കിയെങ്കിലും ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നേക്കുമായി പടിയിറക്കി വിടേണ്ട ഒരു സംസ്കാരമാണ്. ഇത് താഴെത്തട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ തൊട്ട് ഡോക്ടർമാർ വരെ വളരെ സാധാരണക്കാരായി വരുന്നവരുടെ തോളിക്കേറുന്ന ഒരു സമീപനം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുകയാണ്. അതിനെ മാറ്റിയെഴുതേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ആരോഗ്യമന്ത്രി അവിടെ മിന്നൽ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും. എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. നടക്കുന്നതിന് ഒരു അടുക്കും ചിട്ടയും ഇല്ല എന്നുള്ള ഒരു വസ്തുത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ചോദ്യം ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ കാണണം, അവഗണനകൾ കാണണം, ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, സെക്യൂരിറ്റിക്കാരെ കൊണ്ട് പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. കാര്യം ഈ ഇരിക്കുന്ന വ്യക്തികളെല്ലാം പ്രത്യേക മനോവിഭാഗക്കാരാണ്. അവരോട് അങ്ങോട്ട് ചോദ്യം പാടില്ല, ഇങ്ങോട്ട് പറയുന്നത് നിശബ്ദമായി നിന്ന് കേട്ടുകൊള്ളണം. പ്രതികരണ ശേഷി ഉള്ളവരെ ആ സ്ഥാപനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പൊതു തത്വശാസ്ത്രം. ഇതിനെ പൊളിക്കേണ്ടത് ഒരു ഇടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് സംഘടിച്ചിരുന്നിട്ട് എന്ത് തോന്നിവാസം കാട്ടാമെന്നുള്ള ഒരു സമീപനം മെഡിക്കൽ കോളേജിനകത്തെ ഡോക്ടർമാർക്കുണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്തെ പി ജി സമരവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കണ്ടതാണ്. അതായത് ആശുപത്രിയുടെ പ്രവർത്തനം പോലും താളം തെറ്റിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു സമരം. അതിനുശേഷമാണ് ഞങ്ങൾ സംഘടിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ തൊടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതിനകത്ത് റിപ്പോർട്ട് പോകുമെന്നുള്ള തോന്നലൊക്കെ ഇവരുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുകയാണ്. സാധാരണക്കാർ അതിനകത്ത് വന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു പരിധിവരെ ഇവർ ജോലി ചെയ്യുന്നില്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ സമീപനം, മുന്നിൽ വരുന്നത് മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ കുറച്ച് പഠിപ്പ് കുറവുണ്ട് എന്നതിനപ്പുറം അവരും നിങ്ങളുടെ ഒരു സഹജീവിയാണെന്നുള്ള പരിഗണന കൊടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു മനുഷ്യരാകുന്നത്.
അല്ലാതെ മുട്ടുകാട് തല്ലി ഒടിക്കുമെന്നും തെറി വിളിക്കുകയും അസഭ്യം വിളിച്ചു പറഞ്ഞ ഒരാളെയൊക്കെ അവഹേളിച്ചിട്ട് എന്ത് മിടുക്കനാകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങൾ കേവലം ഒരു ഡോക്ടർ ആയതുകൊണ്ടാണോ? ഡോക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് പ്രത്യേക പ്രിവിലേജുകൾ ഉണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ഈ പറയുന്ന ജനങ്ങളുടെ വിയർപ്പിന്റെ ഓഹരി പറ്റിക്കൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും പുലരുന്നത്. ഈ ശമ്പളം മേടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് സർക്കാരിന്റെ ചെലവിലാണ്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളെ ഈ സമൂഹത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ആരോഗ്യ സംരക്ഷണാർത്ഥം അവർ അവിടെ വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സാമാന്യ പരിഗണനയും അതൊരു വ്യക്തിയുടെ വ്യക്തിത്വമായിട്ട് വേണം കാണാൻ. അല്ലാതെ ഇങ്ങനെയൊക്കെ ഗുണ്ടായസ രീതിയിലൊക്കെ സംസാരിച്ച് നിങ്ങൾ വിരട്ടാമെന്ന് വിചാരിച്ചാൽ എത്ര കാലം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇങ്ങനെ സമൂഹത്തെ അടിമയാക്കി വെക്കാനൊന്നും കഴിയത്തില്ല. പ്രതികരണങ്ങൾ ഉണ്ടാവും. നിങ്ങളോട് തിരിച്ച് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതേ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൽ നീരസം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. മനോഭാവങ്ങൾ മാറ്റുക. വരുന്നവരും മനുഷ്യരാണ്, അവരെയും പരിഗണിക്കുക. വരുന്ന ജനങ്ങൾ മുഴുവൻ എല്ലാവരും കറക്റ്റാണ്, എല്ലാവരും ശരിയാണെന്നുള്ള അഭിപ്രായ പ്രകടനമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചില സംഭവങ്ങൾ, മറ്റുള്ളവരുടെ മനോനില മനസ്സിലാക്കി നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ വിമർശനങ്ങൾക്കൊക്കെ കാതലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവം ഒരു തുടക്കമാകട്ടെ. ഡോക്ടർമാരും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അത് കേവലം ഒരു ജൂനിയർ ഡോക്ടറായിട്ടുള്ള ഒരു വ്യക്തി ഈ പ്രവർത്തനം കാണിച്ചെങ്കിൽ ഇവരൊക്കെ ഏത് തരത്തിലായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുക എന്നത് സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ജനിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ബുദ്ധിമുട്ടിന്റെ ഒരു കേന്ദ്രമാണെന്നുള്ള ആക്ഷേപം ഇന്നും ശക്തമാണ്. അതിനെ മാറ്റാനായി സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതിനകത്തുള്ളവർ ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ഒരു തരത്തിലും ഭൂഷണമല്ല, അതിനെ അമർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ മേഖലയിൽ നിന്ന് ശക്തമായി ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്.